ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടിയും തക്കാളിയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക് ആണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ഫുഡ് കളറാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അരിഞ്ഞതും ആവശ്യത്തിനുള്ള മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കുറച്ച് ക്രിസ്പിനെസ് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് പക്കവെള്ളയുടെ രീതിയിൽ കൈകൊണ്ടിങ്ങനെ നുള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നുള്ളി ഇടുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ എണ്ണ ഇവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഓരോ പിടിയെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല ഗുണ്ടുമണിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.